സൂപ്പർ സ്റ്റാർ ജയൻ വില്ലൻ വേഷങ്ങൾ ചെയ്ത സിനിമകൾ. 70കളിൽ മലയാള സിനിമയിലെ സൂപ്പർ ആക്ഷൻ ഹീറോ ആയിരുന്ന ജയൻ വില്ലൻ വേഷങ്ങളിലൂടെയാണ് നായക നിരയിലേക്ക് ഉയർന്നത്. 80കളുടെ ഒടുവിൽ, അതായത് 1980 നവംബർ 16 തീയതി കോളിളക്കം എന്ന മൾട്ടിസ്റ്റാർ സിനിമയിൽ നായകനായി അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജയൻ ഹെലികോപ്റ്ററിൽ തൂങ്ങി ഫൈറ്റ് ചെയ്യുന്ന സീൻ ചിത്രീകരിക്കുന്നതിനിടയിൽ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് താഴെ വീണ് ജയൻ എന്ന സൂപ്പർ ആക്ഷൻ ഹീറോ ഹെലികോപ്റ്ററിനടിയിൽപ്പെട്ട് മരിക്കുക. അതുല്യനായ ജയൻ എന്ന നായക നടന്റെ ഓർമ്മകൾ ജയൻ മരിച്ചു 36 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മെ വിട്ടുപിരിയുന്നില്ല. അത് ആ നടന്റെ മികവും നമുക്ക് ജയൻ എന്ന സൂപ്പർ താരത്തോടുള്ള ആരാധനയുമാണ്. സൂപ്പർ താരമായ ജയൻ അഭിനയിച്ച ഏതാനും വില്ലൻ വേഷങ്ങൾ നമുക്ക് പരിചയപ്പെടാം. 1977 കമലഹാസനെ നായകനാക്കി അടൂർ ഭാസി സംവിധാനം ചെയ്ത ആദ്യ പാഠം എന്ന സിനിമയിൽ വില്ലനായി അഭിനയിച്ചത് ജയനായിരുന്നു. 1977 തന്നെ ജെ ശശികുമാർ പ്രേം നസീറിനെ നായകനാക്കി സംവിധാനം ചെയ്ത രണ്ട് ലോകം എന്ന സിനിമയിൽ പ്രേം നസീറിന്റെ വില്ലൻ വേഷം അവതരിപ്പിച്ചതും ജയനായിരുന്നു. 1977 തന്നെ രാഘവനെ നായകനാക്കി അന്തിക്കാട് മണി സംവിധാനം ചെയ്ത ശുക്രദശ എന്ന സിനിമയിലും വില്ലൻ വേഷത്തിൽ എത്തിയത് അതുല്യ നടൻ ജയനായിരുന്നു. 1978 എം ജി സോമൻ നായകനായ ഹേമന്ത രാത്രി എന്ന സിനിമയിലും വില്ലൻ ജയനായിരുന്നു. 1978 തന്നെ ജെ ശശികുമാർ മധുവിനെ നായകനാക്കി സംവിധാനം ചെയ്ത കന്യക എന്ന സിനിമയിൽ വില്ലൻ വേഷം അവതരിപ്പിച്ചത് ജയനായിരുന്നു. 1978 തന്നെ അന്നത്തെ റൊമാന്റിക് ഹീറോയായ വിൻസെന്റിനെ നായകനാക്കി റോച്ചി അലക്സ് സംവിധാനം ചെയ്ത സൂത്രക്കാരി എന്ന സിനിമയിൽ വില്ലൻ വേഷം അവതരിപ്പിച്ചതും ജയനായിരുന്നു. വീണ്ടും 1978 തന്നെ കമലഹാസനെ നായകനാക്കി ബേബി സംവിധാനം ചെയ്ത കാത്തിരുന്ന നിമിഷം എന്ന സിനിമയിൽ കമലഹാസന്റെ വില്ലൻ വേഷം ചെയ്തത് ജയനായിരുന്നു. 1978 തന്നെ മധുവിനെ നായകനാക്കി ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത ഇതാ ഒരു മനുഷ്യൻ എന്ന സിനിമയിലും വില്ലൻ വേഷം അവതരിപ്പിച്ചത് ജയനായിരുന്നു. 1978 തന്നെ അന്നത്തെ റൊമാന്റിക് ഹീറോ രവികുമാറിനെ നായകനാക്കി വിജയാനന്ദ് സംവിധാനം ചെയ്ത അടവുകൾ 18 എന്ന സിനിമയിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്തത് ജയനായിരുന്നു. 1978 അവസാനമായപ്പോഴേക്ക് ജയൻ ഉപനായക വേഷങ്ങളും നായക വേഷങ്ങളും അവതരിപ്പിച്ചിരുന്നു. ഇതിനിടയിലും ജയൻ വില്ലൻ വേഷങ്ങൾ ചെയ്തിരുന്നു. 1979 റോച്ചി അലക്സ് അന്നത്തെ യുവനടനും ഗായകനുമായ കൃഷ്ണചന്ദ്രനെ നായകനാക്കി സംവിധാനം ചെയ്ത രാത്രികൾ നിനക്കു വേണ്ടി എന്ന സിനിമയിൽ വില്ലൻ വേഷം അവതരിപ്പിച്ചത് ജയനായിരുന്നു. ജയന്റെ കരിയറിലെ ഏറ്റവും മികച്ച അഭിനയ പ്രാധാന്യമുള്ള വേഷവും ഏറ്റവും മികച്ച വില്ലൻ വേഷവും 1979 ഹരിഹരൻ ജയനെ സെൻട്രൽ ക്യാരക്ടറാക്കി അവതരിപ്പിച്ച ശരപഞ്ചരം എന്ന സിനിമയിലെ വില്ലൻ വേഷം ആയിരുന്നു. ഈ സിനിമയിൽ നായക വേഷം ചെയ്തത് സത്താർ ആയിരുന്നുവെങ്കിലും സിനിമയിൽ നിറഞ്ഞു നിന്നത് ജയൻ അവതരിപ്പിച്ച രാജശേഖരൻ എന്ന വില്ലൻ കഥാപാത്രമായിരുന്നു. 79 പകുതിയായപ്പോഴേക്കും ജയൻ മലയാള സിനിമയിലെ നായക നിരയിലേക്ക് ഉയരുകയും മലയാള സിനിമയിലെ സൂപ്പർ താര പദവിയിലേക്ക് എത്തുകയും 1980കളുടെ ഒടുവിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുകയുമായിരുന്നു സൂപ്പർ സ്റ്റാർ ജയൻ.